നമസ്കാരം. രസതന്ത്രം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാർബണിൻ്റെ ലോകം, ദ വേൾഡ് ഓഫ് കാർബൺ എന്ന നമ്മുടെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കാർബണിൻ്റെ ഒരു സംയുക്തം കാർബൺ മോണോക്സൈഡ്, പിന്നെ കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ ഇവയെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ആ, ഒരു അസൈൻമെൻ്റ് തന്നിരുന്നല്ലോ, രണ്ട് ചോദ്യങ്ങളുള്ളത്. എന്താണ്, എഴുതിയോ? ഓക്കെ, അവിടെ എന്തോ പറയുന്നുണ്ടല്ലോ, അന്ന് തന്നെ എഴുതി തീർത്തോ? ആഹാ, വെരി ഗുഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ ലിസ്റ്റ് ചെയ്യാനായിരുന്നു ഒരു ചോദ്യം അല്ലേ? അത് എഴുതിയോ എല്ലാവരും? ശരി. പിന്നെയോ, നിങ്ങൾക്ക് പരിചയമുള്ള ബൈകാർബണേറ്റുകൾ, ഏതെങ്കിലും രണ്ട് ബൈകാർബണേറ്റുകളുടെ പേരെഴുതി അതിൻ്റെ ഉപയോഗങ്ങൾ കൂടെ എഴുതാനായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ശരി, കാർബൺ മോണോക്സൈഡിനെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയിസണസ് ഗ്യാസ്. സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സൈലൻറ്റ് കില്ലർ. അയ്യോ, സൈലൻറ്റ് കില്ലറോ? എന്തായിരിക്കാം കാർബൺ മോണോക്സൈഡിനെ പറ്റി അങ്ങനെ പറയാൻ കാരണം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ എല്ലാവരും. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ അത് രക്തത്തിൽ ലയിച്ചു ചേർന്ന് കാർബോക്സി ഹിമോഗ്ലോബിനായി മാറും. അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ അലിഞ്ഞു ചേരുന്നതിലും വേഗത്തിൽ കാർബൺ മോണോക്സൈഡ് അലിഞ്ഞു ചേരും. നിറമില്ലാത്ത, മണമില്ലാത്ത ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയാതെ ശ്വസിച്ചാൽ അത് എളുപ്പത്തിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും ഓക്സിജൻ കൊണ്ടുപോകാനുള്ള രക്തത്തിൻ്റെ കഴിവ്, ദ കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് ഓക്സിജൻ ഓഫ് അവർ ബ്ലഡ് വിൽ ബി റെഡ്യൂസ്ഡ്. അങ്ങനെ മരണത്തിന് വരെ കാരണമാകാം. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് സൈലൻറ്റ് കില്ലർ എന്നും കൂടെ പറയപ്പെടുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം ഒരു പുതിയ വാക്കും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ആ, ഓർഗാനിക് കോമ്പൗണ്ട്സ്. യെസ്, കാർബണിന് ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ആ, അജൈവ സംയുക്തങ്ങളും ജൈവ സംയുക്തങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ഹൈഡ്രോ കാർബൺസ് എന്ന വാക്കും കൂടെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്തായിരുന്നു ഹൈഡ്രോ കാർബൺസ്? ആ, ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദാ ഈ സംയുക്തം ഒന്ന് നോക്കൂ. എന്തൊക്കെയാ, ഏതൊക്കെ മൂലകങ്ങളാ സംയുക്തത്തിലുള്ളത്? ആ, കാർബണുണ്ട്, ഹൈഡ്രജനുണ്ട് അല്ലേ? ശരി, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? നാലെണ്ണം. ഓക്കെ, അപ്പോൾ ഈ സംയുക്തത്തിൻ്റെ രാസസൂത്രം ഒന്ന് എഴുതി വെച്ചേ എല്ലാവരും. ആ, സയൻസ് ഡയറിയിലൊന്ന് കുറിച്ച് വെച്ചേ. എന്ത് കിട്ടി? CH4 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇനി ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിൽ വരയിട്ടിട്ടുണ്ട് അല്ലേ? അതിനെന്താ നമ്മൾ പറയുക? ആ, ബോണ്ട് അല്ലെങ്കിൽ ബന്ധനം അല്ലേ? ആ, ഏത് തരത്തിലുള്ള ബന്ധനമാണ് അവിടെ? ഏകബന്ധനം. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ ഒരു സംയുക്തം നോക്കൂ, അവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? രണ്ടെണ്ണം. ഓക്കെ, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? നാലെണ്ണം. ശരി, വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇവിടെ? നമ്മൾ ആദ്യം കണ്ട സംയുക്തത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇവിടെ രണ്ടാമത്തെ സംയുക്തത്തിൽ? ആ, എണ്ണത്തിലല്ലാത്ത വ്യത്യാസം. ആ, വെരി ഗുഡ്. ഡബിൾ ബോണ്ട് ഉണ്ട് അവിടെ അല്ലേ? രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ആ ദ്വിബന്ധനമുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് അവിടെ. ഓക്കെ, ഇനി
മൂന്നാമത്തെ സംയുക്തം ഒന്ന് നോക്കൂ. ആ രണ്ട് കാർബൺ ആറ്റങ്ങളും രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും. ഓക്കെ, പിന്നെ വെരി ഗുഡ്. അതെന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലേ, ത്രിബന്ധനം. രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ അവിടെ ത്രിബന്ധനമാണുള്ളത് അല്ലേ. ഇനി ഈ രണ്ടാമത്തെയും താഴെയുള്ള മൂന്നാമത്തെയും സംയുക്തത്തിൻ്റെ രാസസൂത്രം ഒന്ന് എഴുതൂ. രണ്ടാമത്തെ സംയുക്തത്തിൻ്റെ രാസസൂത്രം വരുന്നത് C2H4 എന്നാണ്. ഓക്കെ, മൂന്നാമത്തതിൻ്റെയോ? C2 ആ എച്ച് എത്രണ്ണം ഉണ്ട്? രണ്ടെണ്ണം, C2H2. വെരി ഗുഡ്. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ബന്ധനത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇങ്ങനെ ഈ കാർബണും ഹൈഡ്രജനും ചേർന്നിട്ട് നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏകബന്ധനം മാത്രമുള്ളത്, എവിടെയെങ്കിലും ഒരു ദ്വിബന്ധനം കൂടെ ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ത്രിബന്ധനം കൂടെ ചേർന്നിട്ടുള്ളത്. അവയിലെല്ലാം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ കാർബണിന് മറ്റ് കാർബൺ ആറ്റങ്ങളുമായി ഏകബന്ധനമോ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കാർബണിൻ്റെ ഈ ഒരു കഴിവിനെ നമ്മളൊരു പേര് വിളിക്കും, കാറ്റനേഷൻ. ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ കാറ്റനേഷൻ? ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ്, അതാണ് കാറ്റനേഷൻ. ഓക്കെ, അപ്പോൾ കാർബണിന് ഈ കാറ്റനേഷൻ എന്ന പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കാർബണിന് ഇത്ര നിരവധി സംയുക്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ കാണിച്ചു തരട്ടെ. ദാ ഇവിടെ നോക്കൂ, എത്ര സംയുക്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഒന്ന്, ആ രണ്ട്, അഞ്ചെണ്ണം ഉണ്ടല്ലേ. ഓക്കെ, ഇനി ഒന്നാമത്തെ സംയുക്തത്തിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഓക്കെ, അപ്പോൾ അതിൻ്റെ രാസസൂത്രം എന്താ വരിക? C3H8 എന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഈ മൂന്ന് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഏത് തരം ബന്ധനമുള്ളത്? ആ ഏകബന്ധനം. ഓക്കെ, ഇനി രണ്ടാമത്തെ സംയുക്തം ഒന്ന് നോക്കൂ, അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ. ഒരു ത്രികോണാകൃതിയിലാണുള്ളത് അല്ലേ. ആ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? മൂന്ന്. എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ആറെണ്ണം ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രാസസൂത്രം വരുന്നത് C3H6 എന്നാണ്. അവിടെ ഒരു പ്രത്യേകത, ആ മൂന്ന് കാർബൺ ആറ്റങ്ങൾ തമ്മിലൊരു ബന്ധനമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ഫിഗറുമാണ് അല്ലേ. ആ ഒരു വലയ സംയുക്തമാണത്. ആദ്യത്തെ സംയുക്തം വലയമായിരുന്നോ? അല്ല, അത് ആ ഒരു ചെയിൻ പോലെയായിരിക്കുന്നത് അല്ലേ, ഒരു ശൃംഖല പോലെയായിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതുണ്ടല്ലോ മൂന്നാമത്തെ സംയുക്തം ഒന്ന് നോക്കൂ. അവിടെയും മൂന്ന് കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് അല്ലേ. എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? എത്രണ്ണേ ഉള്ളൂ? ആറെണ്ണേ ഉള്ളൂ അല്ലേ. ആ അപ്പോൾ C3H6 എന്നാണ് അതിൻ്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല വരുന്നത്. എന്താണ്? ആ കണ്ടെത്തി അല്ലേ, വെരി ഗുഡ്. അവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ കണ്ട മൂന്ന് സംയുക്തങ്ങളും വേറെ വേറെ സംയുക്തങ്ങളാണ്. ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് മെൽട്ടിംഗ് പോയിൻ്റ് ഓർ ബോയിലിംഗ് പോയിൻ്റ് ഓർ ഡെൻസിറ്റി. ഇതെല്ലാം വ്യത്യാസപ്പെട്ടിട്ടുള്ള വിവിധ സംയുക്തങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതും കൂടെ നോക്കൂ, നാലാമത്തത് നോക്കൂ. അവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? നാലെണ്ണം. ഓക്കെ, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഒമ്പതോ? ഒന്നും കൂടെ എണ്ണിക്കേ. ആ പത്തെണ്ണം ഉണ്ട് അല്ലേ. കെമിക്കൽ ഫോർമുല വരുന്നത് C4H10 എന്നാണ്. ശരി, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നാലാമത്തെ സംയുക്തം നമ്മൾ ആദ്യം കണ്ട ശൃംഖല പോലെ ഇരിക്കുന്ന, ചെയിനായിട്ട് ഇരിക്കുന്ന ഒരു സംയുക്തമുണ്ട്, പിന്നെ അതുപോലെ വലയം ക്ലോസ്ഡ് ഫിഗർ ആയിട്ടുള്ള ഒരു സംയുക്തമുണ്ട്, അതുപോലെയാണോ ഈ നാലാമത്തെ സംയുക്തം ഉള്ളത്? വ്യത്യാസമുണ്ടോ? ആ ഓക്കെ, ചെയിനും ഉണ്ട്, കൂട്ടത്തിൽ ഒരെണ്ണം എക്സ്ട്രാ കാർബണും കൂടി ഉണ്ടെന്നല്ലേ. വെരി ഗുഡ്. യെസ്, അതായത് ശാഖയുള്ളതാണത് അല്ലേ. ആ രീതിയിലല്ലേ തോന്നുന്നത് നിങ്ങൾക്ക്? ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ, ആ അഞ്ചാമത്തെ സംയുക്തത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെയും മൂന്ന് കാർബൺ ആറ്റങ്ങളേ ഉള്ളൂ, പക്ഷേ ആ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെയോ, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? നാലെണ്ണം. എന്താണ് രാസസൂത്രം വരുന്നത്? C3H4. ഓക്കെ, അപ്പം നോക്കൂ, ഈ കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഇനിയുമുണ്ട്. ഇനി കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടാം, അതിനനുസരിച്ച് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കൂടും, ഡബിൾ ബോണ്ട് വരും, ട്രിപ്പിൾ ബോണ്ട് വരും, ഇതുപോലെ ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാകും. അങ്ങനെ
കാർബണിന് കുറേ അധികം കോമ്പൗണ്ടുകൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതുപോലെ കാർബണിന് കുറേ കോമ്പൗണ്ട്സ് ഉള്ളത്? കാറ്റനേഷൻ പ്രോപ്പർട്ടി അല്ലേ. ഓക്കെ, കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് അതിനുണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ വെരി ഗുഡ്. അതിൻ്റെ സംയോജകത വാലൻസി 4. അതുകൊണ്ട് തന്നെ കോവാലൻ ബോണ്ടിങ് വഴി, സഹസംയോജക ബന്ധനം വഴി നിരവധി സംയുക്തങ്ങൾ, ഒരേ കാർബൺ ആറ്റങ്ങൾ തന്നെയാവാം അല്ലെങ്കിൽ വ്യത്യസ്ത മൂലകങ്ങളുമായിട്ട് കുറേയധികം സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പേരോ? നിങ്ങളെന്താ ചോദിക്കാഞ്ഞത്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബണേറ്റ്, ആ സോഡിയം കാർബണേറ്റ് എന്നൊക്കെ നമ്മൾ പേര് പറഞ്ഞു അതിനൊക്കെ അല്ലേ. ഇതിനൊന്നും പേര് പറഞ്ഞില്ല. യെസ്, അതൊരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. അവിടെ നമുക്ക് അടുത്ത വർഷം പഠിക്കാം. ഓക്കെ, അടുത്ത വർഷം നമുക്കുണ്ട്, പഠിക്കാനുണ്ട് ഇത്. ഓക്കെ, അടുത്ത വർഷം നമുക്ക് 10-ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 അധ്യായങ്ങൾ പഠിക്കാനുണ്ട്. കാർബണിൻ്റെ സംയുക്തങ്ങളെപ്പറ്റി മാത്രം, അവയുടെ പ്രത്യേകതകളും അവയുടെ പേര്, അവ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, കാർബൺ ഒരു നിസ്സാരക്കാരനല്ല എന്ന്. ആ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മൂലം നമുക്ക് മനസ്സിലായതാണത്. ഓക്കെ ശരി, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു തുടക്കം മാത്രമേ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഹൈഡ്രോ കാർബണുകൾ അടങ്ങുന്ന ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഒരു രസതന്ത്രത്തിൻ്റെ ശാഖയെപ്പറ്റി തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ അടുത്ത വർഷം പഠിക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ 9-ാം ക്ലാസ്സിലെ രസതന്ത്രം ക്ലാസ് അവസാനിക്കുകയാണ്. എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ വർഷം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 7. വെരി ഗുഡ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആറ്റത്തിൻ്റെ ഘടന അല്ലേ. അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആ എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ, ഡാൽട്ടൺസ് തിയറി. യെസ്. പിന്നെ ഈ അതിസൂക്ഷ്മ കണികയായിട്ടുള്ള ആറ്റം, അതിൻ്റെ ഘടനയെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്തൊക്കെയുണ്ട് ആറ്റത്തിനകത്ത്? ആ ഇലക്ട്രോൺ, പ്രോട്ടോൺ, വെരി ഗുഡ്, ന്യൂട്രോൺ. യെസ്. പിന്നെ ഘടന എങ്ങനെയാണ്, എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഏത് ഷേപ്പിലാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചത്? ആ ഒരു ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ അത് തന്നെ, നീൽസ് ബോർ, ബോർ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ബോർ മാതൃക. ആ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ആ ആറ്റത്തിനകത്ത് ഏകദേശം നടുക്കായ ഒരു സ്ഥലത്ത് ന്യൂക്ലിയസ് എന്ന ഭാഗമുണ്ടെന്നും അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്ന കണികകളുണ്ടെന്നും ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്നുള്ള ഒരു മാതൃകയാണ് വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ആ ചാപ്റ്ററിൽ നമ്മൾ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും അവരുടെ സംഭാവനകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഒന്ന് രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയാമോ? വെരി ഗുഡ്. ജെ ജെ തോംസൺ. ഓക്കെ, പിന്നെ ആ റൂദർഫോർഡ്. ഓക്കെ, പിന്നെ ജെയിംസ് ചാഡ്വിക് ഉണ്ടായിരുന്നു, മൈക്കൽ ഫാരഡേ, ആ ജോൺ ഡാൽട്ടൺ, ആ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ ഓരോ ആറ്റത്തിലും ആ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നല്ലോ, അറ്റോമിക് നമ്പർ. വെരി ഗുഡ്. ആ പിന്നെ അറ്റോമിക് മാസ് ഉണ്ട്. ആ അറ്റോമിക് മാസ് എന്തായിരുന്നു? പ്രോട്ടോണുകളുടെയും ആ ന്യൂട്രോണുകളുടെ എണ്ണത്തിൻ്റെ തുകയാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്നും അറ്റോമിക് മാസ് എന്നുള്ള രണ്ട് ആശയങ്ങൾ നമ്മളവിടെ കണ്ടു. പിന്നെ ഐസോടോപ്പ് ഓർമ്മയില്ലേ, ഐസോടോപ്പ് എന്ന് പറഞ്ഞത്? ആ യെസ്. അപ്പോൾ ഇത്രയും ആശയങ്ങളാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടത്. ഓക്കെ, 2-ാമത്തെ അധ്യായം എന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് അല്ലേ, രാസബന്ധനം എന്നുള്ള അധ്യായം. ആ ഈ ആറ്റങ്ങൾ, ഈ മൂലകങ്ങളെല്ലാം പരസ്പരം സംയോജിച്ച് വിവിധ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ 2 തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകാം അല്ലേ. അങ്ങനെ അതല്ലേ നമ്മൾ പഠിച്ചത്? ആ ഏതൊക്കെ തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകും? സഹസംയോജക ബന്ധനവും പിന്നെ ആ അയോണിക് സംയുക്തങ്ങളും അല്ലേ. സഹസംയോജക സംയുക്തങ്ങളും അയോണിക് സംയുക്തങ്ങളും ഉണ്ടാകും. ഓക്കെ, കോവാലൻ്റ് കോമ്പൗണ്ട്സും അയോണിക് കോമ്പൗണ്ട്സും. ഓക്കെ, എന്തായിരുന്നു അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താ? ആ അയോണിക് സംയുക്തത്തിലെ മൂലകങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുക ചെയ്യുന്നത് അല്ലേ, വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ആ അതേസമയത്ത് കോവാലൻ്റ് ബോണ്ടിങ്ങിലോ കോവാലൻ്റ് കോമ്പൗണ്ട്സിലോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാണ്, പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ആ ഓക്കെ, പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നൊരാശയം ഓർമ്മ വന്നോ? വെരി ഗുഡ്. പിന്നെ പോളാർ സ്വഭാവം. ആ പിന്നെ
ആ കെമിക്കൽ ഫോർമുല എഴുതിയില്ലേ, സംയുക്തത്തിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത്? ഇപ്പം അലൂമിനിയവും ഓക്സിജനും കൂടെ ചേർന്നിട്ടുള്ള സംയുക്തത്തിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടത് ഓർമ്മയില്ലേ? ആ അവിടെ നമ്മൾ ഒരു ഒരു കാര്യമാണ് നോട്ട് ചെയ്തത്, എന്താണ്? വാലൻസി അല്ലേ, സംയോജകത. ഈ രണ്ട് മൂലകങ്ങളുടെയും സംയോജകത എടുത്തിട്ടാണ്, അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതിയിരുന്നത് അല്ലേ, മോളിക്യൂൾസിൻ്റെ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ അധ്യായം, റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും, റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ആ ഈ അധ്യായമാണ് ഏറ്റവും ഇഷ്ടമായത്. അതെന്താ? ഓക്കെ, കുറേ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് അല്ലേ. ആ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത്, അതായത് രാസപ്രവർത്തന വേഗം എന്നുള്ള ആ ഭാഗത്ത് കുറേ പരീക്ഷണങ്ങൾ ആ സാർ ചെയ്തത് ഓർക്കണില്ലേ? യെസ്, വെരി ഗുഡ്. ആ എന്തിനായിരുന്നു അതൊക്കെ ചെയ്തത്? ആ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കണ്ടെത്താനായിരുന്നു. ഓക്കെ, ശരി. ആ ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എന്തായിരുന്നു കണ്ടത്? റിഡോക്സ് പ്രവർത്തനങ്ങളെ പറ്റി അല്ലേ. ആ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു, ഒരു രാസപ്രവർത്തനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കെമിക്കൽ ഇക്വേഷൻ, അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? യെസ്, അത് നല്ലോണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഏത് റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാലും അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഓക്കെ, എന്തിനാണ് കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത്, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് എന്തിനാ? അതിന് വളരെ പ്രാധാന്യമുണ്ട്, അത് നമുക്ക് അടുത്ത വർഷം പഠിക്കാം വിശദമായിട്ട്. ഓക്കെ, ശരി. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന പ്രവർത്തനങ്ങൾ ഓർമ്മയില്ലേ? ആ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് ഓക്സിഡേഷൻ, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത് റിഡക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനുള്ള വഴിയൊക്കെ ആ കുറച്ച് കണക്കൂട്ടാനുണ്ടായിരുന്നു അവിടെ. ആ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം കുറേ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു, കുറേ പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരു രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു ഘടകങ്ങൾ? താപനില, മർദ്ദം, ആ കോൺസെൻട്രേഷൻ അല്ലേ. ഓക്കെ, പിന്നെ ഒരു വാക്കും കൂടെ നമ്മൾ അവിടെ പരിചയപ്പെട്ടിരുന്നു, ഉൽപ്രേരകം. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടത് അല്ലേ. ആ നാലാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു, ആരെങ്കിലും ഒന്ന് ഓർത്ത് പറഞ്ഞേ വേഗം. പീരിയോഡിക് ടേബിൾ എന്ന നമ്മുടെ നാലാമത്തെ അധ്യായം അല്ലേ. ആ എന്തായിരുന്നു പീരിയോഡിക് ടേബിൾ? നമ്മൾ എട്ടാം ക്ലാസ് മുതലേ കാണുന്നതാണ്. പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. മൂലകങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അറിയാൻ കഴിയുക? ആ മൂലകങ്ങളുടെ സിമ്പൽ ഉണ്ടാവും, അതിൻ്റെ പേരുണ്ടാവും, അറ്റോമിക് നമ്പർ ഉണ്ടാവും, അറ്റോമിക് മാസ് ഉണ്ടാവും. ആ പിന്നെ ചില പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ മൂലകം ഖരാവസ്ഥയിലാണോ സ്ഥിതി ചെയ്യുന്നത്, സാധാരണ ഊഷ്മാവിൽ ഖരാവസ്ഥയിലാണോ ദ്രാവകാവസ്ഥയിലാണോ. ഓക്കെ, അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളും പീരീഡുകളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വാക്കുകൾ കേട്ടിരുന്നു അല്ലേ. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പീരിയോഡിക് ടേബിൾ നമ്മളിപ്പോൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിളിൻ്റെ യഥാർത്ഥത്തിൽ പേര് മോഡേൺ പീരിയോഡിക് ടേബിളാണ് അല്ലേ. മോഡേൺ പീരിയോഡിക് ടേബിൾ അത് ആരായിരുന്നു ആ രീതിയിലേക്ക് ആവിഷ്കരിച്ചത്? മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ലേ. ഏത് പീരിയോഡിക് ടേബിൾ റിവൈസ് ചെയ്തതാണത്? ആ മറന്നുപോയോ, ഒന്നാലോചിച്ച് നോക്കിയേ. ആ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ, വെരി ഗുഡ്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ആ പീരിയോഡിക് ടേബിൾ വന്ന വഴി അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഒരു ചരിത്രം നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടല്ലോ അല്ലേ. ആരാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കമിട്ടതായിട്ട് പറയപ്പെടുന്നത്? ആൻറ്റോയിൻ ലാവോസിയർ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ശ്രദ്ധേയമായ ഒരു വർഗീകരണ രീതി കൊണ്ടുവന്നത് ഡോബ്രൈനർ. ഓക്കെ, പിന്നെ ആ ഡോബ്രൈനറിൻ്റെ ട്രയാഡ്സ് ഓർമ്മയുണ്ട് അല്ലേ, വെരി ഗുഡ്. ആ അടുത്ത ആളുടെ പേരെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആ ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് ഒരു ലോ ഉണ്ടായിരുന്നു, ലോ ഓഫ് ഒക്ടേവ്സ്. വെരി ഗുഡ്. ആ ഓർമ്മയുണ്ടല്ലോ അവർക്ക് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതിനുശേഷം മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ വന്നു. ആ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത എന്താണ്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അതിനകത്ത് അടുക്കി വെച്ചിട്ടുള്ളത് അല്ലേ. ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഓക്കെ, അതിൽ നിന്ന് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ച് മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമ്മൾ അതിന് മുമ്പേ പഠിച്ചിരുന്നു അല്ലേ. ആ ഈ ഇലക്ട്രോൺ വിന്യാസം, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൽ നിന്ന് ആ മൂലകം പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഗ്രൂപ്പിൽ ഏത് പീരിയഡിൽ വരുന്നു എന്നൊക്കെ കണ്ടെത്താനുള്ള രീതിയും പഠിച്ചു അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത അധ്യായം എന്തായിരുന്നു? ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. ഓക്കെ,
അവിടെ ടീച്ചർ ഒരു മാജിക് കൊണ്ടുവന്നത് ഓർമ്മയില്ലേ? ആ ഒരു മാജിക് ലിക്വിഡൊക്കെ കൊണ്ടുവന്നത്. ആ അവിടെയും കുറേ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അല്ലേ? കുറേ പരീക്ഷണങ്ങൾ കണ്ടില്ലേ? എന്താണ് ആസിഡുകളുടെ പ്രത്യേകത, എന്താണ് ബേസുകളുടെ പ്രത്യേകത, ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുക, സോൾട്സ് ഉണ്ടാവും അല്ലേ, ലവണങ്ങളുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ടായിരുന്നു, പി എച്ച് വാല്യൂ ഓർമ്മയില്ലേ? ആ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കാണണം, അല്ലെങ്കിൽ ജലത്തിൻ്റെ പി എച്ച് വാല്യൂ നോക്കണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? യെസ്. അതായത് കാർഷിക രംഗത്ത് കൃഷി ഇറക്കുന്നതിന് മുമ്പ്, കൃഷിക്ക് വേണ്ടി നമ്മുടെ മണ്ണ് റെഡിയാക്കുന്നതിന് മുമ്പ് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ നോക്കണം. അത് അധികം അസിഡിക്കും ആവാൻ പാടില്ല, അധികം ബേസിക്കും ആവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ? ശരി. അപ്പോൾ ഈ പഠിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുള്ളതാണ് അല്ലേ? കെമിസ്ട്രി എന്ന വിഷയം നമ്മളുടെ നിത്യജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ അധ്യായങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ അടുത്ത അധ്യായം, ആറാമത്തെ അധ്യായം ഏതായിരുന്നു? ആ അലോഹങ്ങൾ, നോൺ മെറ്റൽസ് എന്ന അധ്യായം. അതിൽ പ്രധാനമായിട്ടും നാല് അലോഹങ്ങളാണ് നമ്മൾ വിശദമായി പരിചയപ്പെട്ടത്. അവിടെയും കുറേ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഏതൊക്കെ അലോഹങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്? ഏതൊക്കെ നോൺ മെറ്റൽസ് ആയിരുന്നു? ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, ആ പിന്നെ വെരി ഗുഡ്, നൈട്രജൻ, ക്ലോറിൻ. ആ എന്താണ് ടീച്ചർ ചുമച്ചെന്നോ? ആ ആ പരീക്ഷണം ചെയ്തപ്പോൾ അല്ലേ, ക്ലോറിൻ ഉണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്തപ്പോൾ ടീച്ചറിൻ്റെ ചുമ കേട്ടിരുന്നോ നിങ്ങൾ? ഒരു പച്ച കലർന്ന മഞ്ഞ നിറമുള്ള വാതകമാണ് ഇവിടെ ഉണ്ടാകുന്ന ക്ലോറിൻ. ക്ലോറിൻ വളരെ രൂക്ഷഗന്ധമുള്ള ഒരു വാതകമാണ്, അതിനാൽ ടീച്ചറിവിടെ ചുമക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വെരി ഗുഡ്, ശരി. പിന്നെ നമ്മുടെ അവസാനത്തെ അധ്യായം കാർബണിൻ്റെ ലോകം. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഈ ഏഴ് അധ്യായങ്ങളും കൂട്ടുകാരെല്ലാവരും പാഠപുസ്തകത്തിൽ നോക്കി വിശദമായി ഒന്നുകൂടെ പഠിക്കണം. പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള QR കോഡുകൾ അത് സ്കാൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ ഒന്ന് കാണണം. കൂടാതെ ഓരോ ആശയത്തെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ, നിത്യജീവിതത്തിലെ പല റിയാക്ഷൻസും കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്, ബേസുകൾ അടങ്ങിയിട്ടുണ്ട്, ലവണങ്ങൾ, സോൾട്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഈ സോൾട്ടുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന പല മേഖലകൾ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ വർഷത്തെ കെമിസ്ട്രി ക്ലാസ് പൂർത്തിയാവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഈ വർഷം മുഴുവനും നമ്മൾ ഈ മാധ്യമത്തിലൂടെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. അടുത്ത വർഷം അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വർഷം എല്ലാ കൂട്ടുകാർക്കും സ്കൂളിൽ പോകാൻ സാധിക്കട്ടെ, കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കാനും ഒക്കെ സാധിക്കട്ടെ. നമ്മളുടെ കെമിസ്ട്രി ലാബിലേക്ക് കയറണ്ടേ, കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണ്ടേ നിങ്ങൾക്ക്? ആ ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.